അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. ഓർസ്ലമേ, കർത്താവിനെ സ്തുതിക്കുക. സഹിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർസ്ലമേ, കർത്താവിനെ സ്തുതിക്കുക. സഹിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ വാതിലുകൾ അവിടുന്ന് സുരക്ഷിതമാക്കി, നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചു. നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിച്ചു, നല്ല ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കി. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പനകൾ അയക്കുന്നു, അവിടുത്തെ തിരുവചനങ്ങൾ അതിവേഗം പാഞ്ഞു വരുന്നു. അവിടുന്ന് പഞ്ഞു പോലെ മഞ്ഞു വിരിക്കുന്നു, ചാരം പോലെ മൂടൽ മഞ്ഞു വിതറുന്നു. അപ്പകഷ്ണങ്ങൾ പോലെ അവിടുന്ന് ആലിപ്പഴം പെയ്യ്ക്കുന്നു. അതിന്റെ ശക്തിയേറിയ ശൈത്യം ആർക്കു സഹിക്കാൻ കഴിയും? അതിനാൽ അവിടുന്ന് കൽപ്പനയച്ച് അതിനെ ഉരുക്കിക്കളയുന്നു. അവിടുത്തെ കാറ്റ് വീശുകയും ജലമെല്ലാം ഒഴുകിപ്പോവുകയും ചെയ്തു. അവിടുന്ന് തന്റെ തിരുവചനം യാക്കോബിനെ അറിയിച്ചു. തന്റെ നിയമങ്ങളും ചട്ടങ്ങളും ഇസ്രായേലിന് വെളിപ്പെടുത്തി. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. തന്റെ നിയമങ്ങളൊന്നും മറ്റാരെയും അറിയിച്ചിട്ടുമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും
എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകുടം ചൂടിയിരിക്കുന്ന സഭയിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു എന്നേക്കും. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും നിന്റെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. എൻ്റെ കർത്താവേ, എല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായെന്നേക്കും. ആമേൻ. ലോകം മുഴുവനിലും സന്തോഷം, രക്ഷയും അകതാരിൽ നിറയും പ്രത്യാശയുമായി സാനന്ദം, സൃഷ്ടികളകിലം കർത്താവിൻ മഹിമയെ നിതരാം വാഴ്ത്തുന്നു. തെറ്റിയ വഴിയിൽ പെട്ടുഴലും കുഞ്ഞാടുകളീടയൻ തൻ സ്വരമാധുര്യം നുകരുകയാൽ ആലയിൽ വീണ്ടും വന്നെത്തി. മിശിഹാ മൂലം സകലരും ജീവിക്കുന്നു. ആദത്തിൽ നിന്നൊഴിവായി ശാപമിയറ്റും വിധിവാക്യം, നാഥ നിൻമൃതി മാനവനിൽ നവജീവൻ തന്നാദ്യ ഫലം, നിന്നിൽ നിന്നും നേടിയിടും മാമോദീസ വഴി ഞങ്ങൾ ശാശ്വതമാം തവ രാജ്യത്തിൽ വാസനികേതം നേടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിൻ കൃപയാൽ പരിലാളിതരായി തീർന്നവരെ, സ്നേഹം നിറയും ദൈവത്തിൻ കാരുണ്യത്തെ വാഴ്ത്തിടുവിൻ. സത്യവെളിച്ചത്തിൻ സുതനായി മനുജനെ ദൈവം കാണുകയാൽ, ജീവൻ പകരും ദാനത്തെ നൽകിയ താതനെ വാഴ്ത്തിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്ക് കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കുത്തരമരുളണമേ. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എൻ്റെ ഈ പ്രാർത്ഥന എൻ്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. എൻ്റെ നാവിനും അധരങ്ങൾക്കും അങ്ങ് കാവൽ നിർത്തണമേ. ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനും ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങ് എന്നെ അനുവദിക്കരുതേ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പൂശുവാൻ അനുവദിക്കരുതേ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി.
ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം നീറുമ്പോൾ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. എന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എന്റെ അഭയമാണല്ലോ. അങ്ങേ പ്രമാണം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശബദപൂർവം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ കഷ്ടപ്പെട്ടു, അങ്ങേ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ. എന്റെ അധരങ്ങളുടെ കാണിക്ക സ്വീകരിക്കണമേ, നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ജീവൻ എപ്പോഴും അപകടത്തിലാകുന്നു, എങ്കിലും ഞാൻ അങ്ങേ നിയമം മറന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കെണികൾ വച്ചു, എങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്ക് കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ ദാസരായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു നാഥാനിത്യം നിൻ ഭവനത്തിൽ, നിധിയും മഹിമയും ഒഴുകിയിടുന്നു നിന്റെ നിണത്താൽ സഭയെ നേടി. വധുവായവളെ അലംകൃതയാക്കി നിജസുതരൊത്തു വസിക്കുമവൾ നിൻ മഹിമയിലെന്നും പുളകം ചൂടും. നമ്മുടെ കണ്ണുകൾക്ക് ഇത് അത്ഭുതമാകുന്നു, കർത്താവേ നിൻ തിരുവുദ്ധാരം. പാരത്രികമാം ദാന സുമത്താൽ മനുജകുലത്തെ അലങ്കൃതമാക്കി, നവചൈതന്യ വിരാജിതമാക്കി. ജ്ഞാനസ്നാനം വഴിക നിന്നുടെ മൃതിയുമുയർപ്പും മർത്യർക്കേകി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, നാഥനിലെന്നും ജീവിച്ചേടും. മർത്യൻ മഹിയിൽ നൂതന സൃഷ്ടി, നാഥൻ വഴിഹ ദൈവവുമായി നാം അനുരഞ്ജിതരായി തീരുകയാലേ. ബ്രഹ്മില തൻ പരികർമ്മം ചെയ്യാൻ അനുമതി നൽകിയ താതനെ വാഴ്ത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങേ ത്രിത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ എൻ്റെ കർത്താവേ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10:5 മുതലുള്ള വചനങ്ങൾ. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത, ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ വത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. തിരുസഭയിലുള്ള സന്യാസികളും സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടെയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകിരീടം നേടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്നമരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കൈവപ്പിനായി നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾ വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. മൃതരിൽ നിന്നുദ്ധാനത്താൽ മിശിഹാ മൃതരുടെ ആദ്യ ഫലം. മർത്യൻ വഴിയായി ലോകത്തിൽ മരണം വന്നതുപോലിപ്പോൾ മഹീലവൻ വഴി മൃതിയിൽ നിന്ന് ഉദ്ധാനവുമുണ്ടായല്ലോ. ആദം മൂലം മരണം പോൽ മിശിഹായാൽ നാം ഉയിർ നേടി. കർത്താവിന്റെ പ്രവൃത്തികൾ ആര് വിവരിക്കും? ഗാഗുൽ താഗിരി ശൃംഗത്തിൽ പുതിയൊരു നരനെ മെനഞ്ഞീശൻ
ക്രൂശിതനായ സുതൻ വഴിതൻ കരവിരുതലിവൊടു വെളിവാക്കി വാനവരോടൊത്താമലയിൽ മാനവ നിരയും വന്നെത്തി മഞ്ഞിലു രക്ഷകനിഞ്ഞരുളും മാനവ സുതനെ ദർശിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവാത്മജനി ഭുവനത്തിൽ വിനയാന്വിതനായി തീർന്നതിനാൽ മൃതിയും ഉയർപ്പും വഴി നമ്മെ ജീവനിലേക്കു നയിച്ചല്ലോ. ദൂതഗണങ്ങൾ സ്വർഗത്തിൽ നവചൈതന്യം കൈക്കൊണ്ടു മാനവരോടൊത്തവരെന്നും അവനെ വാഴ്ത്തി വണങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദയാനിധിയായ കർത്താവെ, അധപ്പതിച്ച ഞങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ നിഹനിച്ച് പഴയ മനുഷ്യനെ അവൻ്റെ ചേതികളോടുകൂടി ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാനും മിശിഹായോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിലുള്ളതിനെപ്പറ്റി ചിന്തിക്കുവാനും സനാതന സൗഭാഗ്യത്തിൽ വന്നെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ആത്മാവ് നിന്റെ രക്ഷയെ അന്വേഷിച്ചു തളരുന്നു. എന്റെ ആത്മാവ് നിന്റെ രക്ഷയെ അന്വേഷിച്ചു തളരുന്നു. എന്റെ പ്രത്യാശ നിന്റെ വചനത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനത്തെ നോക്കിയിരുന്ന് എന്റെ കണ്ണു ക്ഷീണിച്ചു. എപ്പോഴാണ് നീ എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു പോകുന്നു. എന്തുകൊണ്ട് നാൾ പുകയത്തിരിക്കുന്ന തോൽക്കൂടത്തിന് ഞാൻ സദൃശനായി. എന്നിരുന്നാലും നിന്റെ പ്രമാണങ്ങൾ ഞാൻ മറന്നിട്ടില്ല. നിന്റെ ദാസൻ എത്ര നാൾ സഹിച്ചുകൊണ്ടിരിക്കണം എന്റെ പീഡകരെ നീ എന്നാണ് വിധി ചെയ്യുക? നിന്റെ വിധികളെ പാലിക്കാത്ത ദുഷ്ടന്മാർ എനിക്കെതിരായി കുഴിവിളിച്ചു. നിന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യങ്ങളാകുന്നു. ദുഷ്ടന്മാർ എന്നെ വ്യാജം പറഞ്ഞു ഞെരുക്കുന്നു. കർത്താവെ, എന്റെ സഹായത്തിന് വരണമേ. ഭൂമിയിൽ അവർ എന്നെ ഏറെക്കുറെ നശിപ്പിച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്റെ കൽപ്പനകൾ ഉപേക്ഷിച്ചിട്ടില്ല. നീ അരുളി ചെയ്ത കൽപ്പനകൾ പാലിക്കുവാൻ അചഞ്ചലമായ സ്നേഹത്താൽ എന്റെ ജീവനെ കാക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങേ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയെ മഹത്വമേറിയ തിരുത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാർ യോസേപ്പിൻ്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെയും മാർ ഗീവർഗീസിൻ്റെയും മറ്റു വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിലും നിന്ന് അങ്ങേ വിശുദ്ധ ശ്രീവായുടെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.